കന്നഡ സ്വര ക്യൂട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. മറൈൻ വേൾഡിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഒന്നാം ഭാഗം കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് പോയി കാണുക. കാർഡിലും ഡിസ്ക്രിപ്ഷനിലും അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. മറൈൻ വേൾഡിനെ കുറിച്ചുള്ള വിശദീകരണങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കുറേ നാളായി കാത്തിരിക്കുന്നു അല്ലേ രണ്ടാം ഭാഗം കാണുന്നതിന്. അപ്പൊ നമുക്ക് രണ്ടാം ഭാഗത്തിലേക്ക് കടക്കാം. അപ്പൊ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് അല്ലേ. അപ്പൊ ഇതൊരു മീനിന്റെ വായയാണ് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, അതിന്റെ പല്ലും ഒക്കെ ആയിട്ടുള്ളത്. അപ്പൊ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കാണാനായിട്ട്. പിന്നെ ഈ ഒരു സെക്ഷനിലേക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ട് തട്ടായിട്ടാണ് അക്വാറിയം സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലെ തട്ടിൽ കടൽ മീനുകളാണുള്ളത്, ഉപ്പുവെള്ളത്തിലാണ് അവ കിടക്കുന്നത്. താഴത്തെ തട്ടിലുള്ളത് സാധാരണ ടൈപ്പും. ഓരോ അക്വേറിയത്തിലും നമ്മൾ നോക്കി നിൽക്കണം, കുറച്ചധികം നേരം സസൂക്ഷ്മം നോക്കി നിൽക്കുക എന്നൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കും വല്ല പവിഴപ്പുറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അവിടെ കിടക്കുന്നുണ്ടാവുക എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കുറച്ച് നേരം നമ്മൾ നോക്കി നിൽക്കുമ്പോഴാണ് അത് അനങ്ങുന്നത്, നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അതൊക്കെ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. നമ്മൾ ടൈം എടുത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ പറയുന്നത്. ഇത് കണ്ടോ, ഇങ്ങനെ എല്ലാ അക്വേറിയത്തിൻ്റെ സൈഡിലും അവർ അതിൻ്റെ ഉള്ളിൽ ഇട്ടിരിക്കുന്ന ഫിഷിൻ്റെ പേരും അതിൻ്റെ ഡീറ്റെയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളതെല്ലാം വായിച്ച് നോക്കാവുന്നതാണ്. അപ്പം നമ്മൾക്ക് ഇവിടുത്തെ അക്വേറിയത്തിലെ ഓരോ ജീവികളെയും കണ്ടു നോക്കാം. ഇതിൽ കാണുന്ന ഫിഷിന് യാതൊരു അനക്കവും ഇല്ലാണ്ട് കിടക്കുന്നത് ജീവനുണ്ടോയെന്ന് തന്നെ സംശയമായിരുന്നു. ഈ ഫിഷ് ഇങ്ങനെയാണത്രേ. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തിനെ കുറിച്ചെങ്കിലും അറിയണമെങ്കിൽ തന്നെ അവിടെ ഇതിനായിട്ട് കുറച്ച് പേരെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരും. ഓരോന്നിനെ കുറിച്ചും വ്യക്തമായി തന്നെ അവർ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ഈ ഒരു സെക്ഷനിൽ ഈ ഒരു ഇത്രയും കുറച്ച് അക്വേറിയം കണ്ടതിന് ശേഷം നമുക്ക് വേറൊരു ഭാഗത്തുകൂടെ കയറി ഇറങ്ങേണ്ടതുണ്ട്. അപ്പോൾ അതിലേക്ക് പോയിട്ട് വരാം. ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന ആർട്ട് വർക്കിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അത്ര മനോഹരമായിട്ട് തന്നെ അവർ ആ ഫോസിലുകൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരിവിടെ മരങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സെക്ഷനിലേക്ക് നമ്മൾ കയറി കഴിയുമ്പോൾ കുറച്ച് ഇരുട്ടുണ്ട്, അവിടെ ലൈറ്റ് അത്രയ്ക്ക് അങ്ങോട്ട് പോരാ. അപ്പോൾ അവിടെ നിന്ന് നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇവിടെ കുറേ ഫിഷുകളെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൊട്ട് മുകളിലേക്ക് അക്കരെ നിൽക്കുന്ന കാഴ്ചകളും നമുക്ക് കാണാം. അതൊരു കാടിൻ്റെ ഉള്ളിൽ മാനുകളൊക്കെ നമ്മളെ നോക്കി നിൽക്കുന്ന പോലെയുള്ള ആർട്ട് വർക്കുകളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് മുകളിലായി നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ വീണ്ടും താഴത്തേക്ക് ഇറങ്ങി. നമ്മൾ താഴത്ത് കുറച്ച് അക്വേറിയങ്ങൾ കണ്ട് നമ്മൾ മുകളിലേക്ക് കയറുക ചെയ്തത് അല്ലേ. ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്.
അങ്ങനെ അടുത്ത സെക്ഷനിലേക്ക് കടക്കുകയാണ് കേട്ടോ. ഇതിലെ ഓരോ ഭാഗത്തും മീനുകളെ കൂടുതൽ അടുത്ത് കാണാനായിട്ട് സാധിക്കും. തൊട്ടടുത്ത് തന്നെ പോയിട്ട് അവിടെ കയറി നിൽക്കാനൊരു സ്പേസ് ഉണ്ട്. അവിടെയാണ് ഈ കുഞ്ഞുമക്കളൊക്കെ കയറി നിന്ന് മീനുകളെയൊക്കെ കാണുന്നത്. ഈ ഒരു സെക്ഷൻ്റെ മുകളിലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊരു വെറൈറ്റി ഐറ്റമാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവത്തിന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഇനി കാണുന്നത് അടുത്തൊരു സെക്ഷനിലാണ്. അവിടുത്തെ ആർട്ട് വർക്ക് കണ്ടോ, എന്ത് മനോഹരമായിട്ടാണ് അല്ലേ വലിയ വലിയ ആർട്ട് വർക്കുകൾ ഇവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. ഇനി കാണുന്നത് ഒരു വെറൈറ്റി ജീവിയാണ് കേട്ടോ. കൈയും കാലും ഒക്കെ ഉള്ളൊരു മീന്. Thank you.
വളരെ മനോഹരമായ ആർട്ട് വർക്കുകളും വളരെ മനോഹരമായി തന്നെ അവർ എല്ലാ മീനുകളെയും അതിൻ്റെ അക്വേറിയത്തിൻ്റെ ഉൾഭാഗവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു പ്രാവശ്യമെങ്കിലും സമയമെടുത്ത് തന്നെ നിങ്ങൾ വന്ന് കാണണം. അത് നല്ലൊരു അനുഭവമായിരിക്കും. കാരണം എനിക്ക് തന്നെ പോയിട്ട് ഒന്നും കൂടി പോവാനുള്ളൊരു ഇത് തോന്നി. അടുത്തൊരു സെക്ഷനിലേക്കാണ്. ഇവിടെ രണ്ട് ഭാഗങ്ങളായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ലെഫ്റ്റിലേക്കും ഒന്ന് റൈറ്റിലേക്കുമുള്ള വഴികളുണ്ട്. ഭാഗത്ത് ആർട്ട് വർക്കുകളൊന്ന് ശ്രദ്ധിക്കാം. മുകൾ ഭാഗത്താണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത്. വളരെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആദിമ മനുഷ്യൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ അവരവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വളരെ രസകരമായിട്ടുള്ളൊരു ടണലാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നമുക്ക് മുകളിൽ കൂടെ എല്ലാം മീനുകളെല്ലാം നടക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഒരു മത്സ്യകന്യകനാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. നമുക്ക് കാണാം. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഈ ഒരു സെക്ഷനിൽ
വളരെയധികം ആർട്ട് വർക്കുകൾ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ ചെയ്തു വച്ചിരിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അതിഗംഭീരമായി തന്നെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതോടുകൂടി മറൈൻ വേൾഡിൻ്റെ അകക്കാഴ്ചകൾ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.